റേഡിയോ മലയാളം 98.6 ദോഹ ജംഗ്ഷന്റെ സമയം. കൂടെ തന്നെയുണ്ട് സൂരജ്, ജിബിൻ ആൻഡ് പാർവതി. അപ്പോൾ പരിസ്ഥിതി ദിനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരാൾ മെസ്സേജ് അയച്ചു, ഇവിടെ ഖത്തറിൽ ഒരാൾ തെങ്ങ് വളർത്തിയെന്നുള്ളത്, നാട്ടിൽ നിന്ന് തെങ്ങും തൈയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നട്ട് വളർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഒന്ന് അങ്ങോട്ട് വിളിക്കാൻ പോവുകയാണ്. എന്താണ് അതിൻ്റെ സംഭവം എന്നുള്ള അറിയണമല്ലോ. ഹലോ, ആ ഇത് സതീഷ് അല്ലേ? സതീഷിന്റെ മെസ്സേജ് കണ്ടപ്പോ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വിളിക്കുന്നു. പിന്നല്ലാണ്ട് നാട്ടിൽ നിന്ന് തെങ്ങും ഉണ്ടെന്ന് ഇവിടെ നട്ട് വളർത്തിയ ഒരാളെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. എന്തായാലും നമ്മളുടെ കേരൻ തെങ്ങും കേരള നാട്ടിൽ നിന്ന് ഒരു തെങ്ങ് കൊണ്ടുവന്ന് ഇവിടെ അറബി നാട്ടിൽ നട്ടുപിടിപ്പിച്ച താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു, താങ്ക് യു. ഞാൻ 3 തൈ കൊണ്ടുവന്നു, അതില് 2 അങ്ങനെ നശിപ്പെടുത്ത ചൂടും ഇതൊക്കെ ആയിട്ട് നശിപ്പോയി. 1 തൈ നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ സൂപ്പർ ആയിട്ട് നിക്കുന്നുണ്ട്. എത്ര വളർന്നു? വലിയ സൈസായോ? സൈസായി. അതിന് തേങ്ങയൊക്കെ ആവാറായോ? ആവാറായി. നാട്ടിലത്തെ അത്ര സൈസ് ആയി, പക്ഷേ ഇവിടെ തേങ്ങ ഉണ്ടാവുന്നില്ല. തേങ്ങ ഉണ്ടാവുന്നില്ല, നല്ല സൈസ് ഉണ്ട്, നല്ല തടിയൊക്കെ. അല്ല, അത് പരാഗണത്തിന്റെ സംഭവമായിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ ആവാനാണ് സാധ്യത. ഈ ഇതിലൊക്കെ റെഡിക്ക് നമ്മളെ നാട്ടിലൊക്കെ തേങ്ങ ഉണ്ടാവണ്ടായിരുന്നു, എന്താന്ന് അറിയില്ല. പക്ഷെ കൊള്ളാട്ട സംഗതി എന്താണെങ്കിലും, എത്ര വർഷങ്ങൾക്ക് മുൻപാണ് ഇത് കൊണ്ടുവന്നത് നിങ്ങള്? ഞാന് ഒരു 2012 കൊണ്ടുവന്ന. ഓക്കെ. കൊണ്ടുവന്ന് വെച്ചു, അതില് 2 നാശമായി പോയി, അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടും അത് അങ്ങനെ ഉണങ്ങിപ്പോയി. ഇത് അങ്ങനെ വെള്ളം ഒഴിച്ച് 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 നല്ല സൂപ്പർ ആയി, നല്ല ഹൈറ്റിൽ വന്നു. ഇപ്പൊ ഞാൻ വീടിന്റെ മുറ്റത്താണ് നട്ടിട്ടുള്ളത്, കുറച്ചും കണ്ടായിട്ട് തോട്ടായിട്ടുണ്ട്. ഈ തെങ്ങിന്റെ തൈ അല്ലേ നമ്മള് നടുക, അപ്പൊ നിങ്ങൾ എങ്ങനെയാ അത് കൊണ്ടുവന്നേ? തൈ ഞാൻ കാർട്ടൂണിൽ വെച്ചിട്ട് പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന്, അന്ന് തന്നെ വന്നു, അപ്പൊ തന്നെ ഞാൻ അത് വന്ന് കുഴിച്ചിട്ടു. സ്പോൺസർ എന്ത് പറഞ്ഞു? സ്പോൺസർ ഇത് വളർന്നു? സന്തോഷം, വളരെ സന്തോഷമായി. അവർക്ക് തെങ്ങ് ഭയങ്കര ഇഷ്ടമാണല്ലോ, നല്ല സന്തോഷമായി അവർക്ക്. നമ്മുടെ ഈ ഈത്തപ്പനയൊക്കെ വളരുന്ന അതേ മണ്ണ് തന്നെയാണോ നട്ടത്? അതെ, ഇല്ല സെയിം മണ്ണൊക്കെ തന്നെയാണ്, കുഴപ്പമില്ലാത്ത ഇതില്. ആ അതേപോലെ തന്നെ നിക്കുന്നുണ്ട്, നല്ല സെറ്റപ്പ് ആയിട്ട്. ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലേ? 3 കൊണ്ടുവരുമ്പോ പ്രശ്നമൊന്നും ഉണ്ടായില്ല, ചെക്കിങ്ങോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഞാൻ അങ്ങനെ പാക്ക് ചെയ്ത് ഒരു കാർട്ടൂണില് 3 തൈ മാത്രം വെച്ചു, വൈക്കോലെല്ലാം വെച്ചു, നല്ല സെറ്റപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. നമ്മളിപ്പോ നമ്മള് ഈ സ്കൂളിലൊക്കെ നട്ട മരം പിന്നീട് ആ സ്കൂളിൽ പോകുമ്പോ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിച്ചിട്ട് സംസാരിക്കാറുണ്ട്. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാലും മറ്റൊരു രാജ്യത്തിനെ പറ്റി ഓർമ്മിക്കുമ്പോ നിങ്ങൾക്ക് എടുത്തു പറയാനുള്ളൊരു പോയിന്റ് ആണിത്. എനിക്ക് എന്റെ ഒരു തെങ്ങ് ഉണ്ടാ നാട്ടില്. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്, കാണുമ്പോ തന്നെ ഒരു നമ്മൾ കൊണ്ടുവന്നല്ലേ എന്നുള്ള ഒരു വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. താങ്ക് യു. തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷം. ഓക്കെ, ബൈ. എവിടെയാ സതീഷ്? നാട്ടിലെവിടെയാ? ചാവക്കാട്, എടക്കഴിയൂര്. ശരി ബ്രോ, അപ്പൊ നടക്കട്ടെ, ഗംഭീരമായിട്ട്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ചുറ്റും ഒത്തിരി നല്ല വാർത്തകളും വരുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രകൃതിയെ കുറിച്ചുള്ള നല്ല വാർത്തകൾ. അതായത് ഭൂമി ഒന്നും കൂടി റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന വാർത്തകൾ വരുന്നു. സോ തീർച്ചയായിട്ടും ഇതുപോലുള്ള ആൾക്കാർ തന്നെ ഇനി നമുക്കൊരു വലിയ മാതൃകയാവട്ടെ എന്നുള്ള കാര്യം തന്നെയാണ് ആശംസിക്കാനുള്ളത്. സോ ലോകമെമ്പാടുള്ള എല്ലാ മലയാളികൾക്കും സ്നേഹം നിറഞ്ഞ ഒരു പരിസ്ഥിതി ദിനാശംസകൾ ദോഹ ജംഗ്ഷന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ നേരുകയാണ്. കൂടെ തന്നെയുണ്ട് സൂരജ്, ജിബിൻ ആൻഡ് പാർവതി ഓൺ റേഡിയോ മലയാളം 98.6 FM.